ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐസ് കോഫിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് ഐസ് കോഫി. അത് എത്രയും രുചികരമായി എത്രയും പെട്ടെന്ന് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഐസ് കോഫി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ സാഷേ പാക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബ്രൂ ആണ് കോഫി പൗഡർ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ കോഫി പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ട്ടോ. ഇപ്പോ നമ്മുടെ പഞ്ചസാരയും അതുപോലെ കോഫി പൗഡറും ദാ നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വലിയ ജാറിലോട്ട് മിക്സിയുടെ വലിയൊരു ജാറിലോട്ട് മാറ്റാം. മിക്സിയുടെ വലിയൊരു ജാറിലോട്ട് നമ്മൾ ഈ കോഫി പൗഡറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചിൽഡ് മിൽക്കാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത് ഐസാക്കിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ ടോണ്ട് മിൽക്കാണ് യൂസ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം നമ്മുടെ സാധാരണ പാക്കറ്റ് പാൽ അല്ലെങ്കിൽ സാധാരണ പാല് തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ചില്ലാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ് കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്തേക്കുന്ന പഞ്ചസാരയുടെ അളവ് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഒരുപാട് മധുരമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലിപ്പോൾ കോഫിയുടെ ടേസ്റ്റാണ് മുന്നിലോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി, ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ആഡ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചധികം പാൽ യൂസ് ചെയ്യാം. അതുപോലെ പഞ്ചസാരയുടെ അളവും ഒക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്താലോ. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ നല്ല തിക്കായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഐസ് കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ് കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.